മറിയക്കുട്ടി ചേട്ടത്തി നാളെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചോട്ടെ, ആയിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. പക്ഷെ അവർ റേസ് ചെയ്ത ഇഷ്യൂ, നിങ്ങളൊരു ഒരു സ്ഥാനസ്ത്രീ, ഒരു വീട്ടമ്മ, അവർ വന്ന് പറഞ്ഞ് അവർക്ക് ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നിരന്തരമായി നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ കേട്ട് ശീലമുള്ള ആളൊന്നുമല്ല, ഒരു സാധു വീട്ടമ്മയാണ്. അവരോട് തിരിച്ചും മറിച്ചും ചോദിച്ചാൽ അവർ പല അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. അവർ പറഞ്ഞില്ലേ ഞാൻ സി പി എം ആണെന്ന് പറഞ്ഞില്ലേ, അവർ ഞാൻ കോൺഗ്രസ് ആണെന്ന്, അവർ സി പി എം ആണെന്ന് പറഞ്ഞ പ്രസ്താവന ഞാൻ വായിച്ചതാണല്ലോ, അവർ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അവർ ബി ജെ പി ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അതല്ല പ്രസക്തം. അവർ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ മെമ്പർ പോലും അല്ല, ഒരു ബാങ്ക് ബോർഡ് മെമ്പറല്ല, അവർ പാൽ സൊസൈറ്റിയിലെ പോലും ബോർഡ് മെമ്പറല്ല. അവരുടെ രാഷ്ട്രീയമല്ല നമ്മുടെ പ്രശ്നം. 65 ലക്ഷം മനുഷ്യന്മാർക്ക് 5 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല, സത്യമല്ലേ? അങ്ങേക്ക് എതിർപ്പുണ്ടോ? പെൻഷൻ്റെ പേരിൽ പി ആർ വർക്ക് നടത്തി അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. 65 ലക്ഷം മനുഷ്യന്മാർക്ക്, ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ ഈ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യന്മാർ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവിടെ മറിയക്കുട്ടി പ്രസക്തമാണ്. അവിടെ അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകത്തെയല്ല നമ്മൾ പിടിക്കേണ്ടത്, അവർ പറഞ്ഞ ഡിമാൻഡിനെ അംഗീകരിച്ചോ. എന്നിട്ട് നിങ്ങൾ പറയുന്ന എല്ലാ സൈബർ ബുള്ളിംഗ് അവർക്കെതിരെ നടത്തുക. ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാളെ വ്യക്തിപരമായി, ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് എന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊരു വാർത്ത കൊടുക്കുമ്പോൾ എക്സ് ഓർ വൈ ഒരു വാർത്ത കൊടുത്താൽ നേരെ ആ മാധ്യമ വാർത്തയ്ക്ക് പ്രതികരണമല്ല സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ വാർത്ത കൊടുത്ത ആൾ ഓക്കെ. ഇപ്പം അങ്ങ് ചോദിച്ചാൽ, ഓ അങ്ങിട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കളർ നീള കറുപ്പാണ്, ഇനി കറുപ്പിനെ പറ്റി ചർച്ച, ഈ കറുപ്പ് എവിടെ നിന്ന് വാങ്ങിച്ചു, അതിനുള്ള സോഴ്സ് മറ്റേത് മറിച്ചത്, അപ്പോഴും അങ്ങ് ചോദിച്ച ചോദ്യം, വിജയൻ മാഷ് പറഞ്ഞതുപോലെ അങ്ങ് ചോദിച്ച ചോദ്യം ഇവിടെ അവശേഷിക്കും. മറിയക്കുട്ടി ചേട്ടത്തി ചോദിച്ച ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്, അത് ഈ നാട്ടിലെ മനുഷ്യന്മാർ ഏറ്റെടുക്കുന്നുണ്ട്. നാളെ നാളത്തെ സമരത്തെ പറ്റി പറയാൻ, നാളത്തെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അങ്ങനെ എനിക്ക് മറുപടി പറയാൻ അവസരം തരും. ഞാൻ ഈ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തത് തന്നെ നാളത്തെ പരിപാടിയെ പറ്റി പ്രഖ്യാപിക്കാനാണ്. നാളത്തെ പരിപാടിയുടെ പേരെന്താണ്? യങ് ഇന്ത്യ. നാളത്തെ പരിപാടിയുടെ മുദ്രാവാക്യം എന്താണ്? കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു പരിപാടി പ്രഖ്യാപിക്കുമ്പോൾ മാധ്യമ സമ്മേളനത്തിൽ അങ്ങേപ്പോഴുള്ള മാധ്യമപ്രവർത്തകർ എന്നോട് അതിനെപ്പറ്റി ചോദ്യം ചോദിക്കാത്തതിൻ്റെ കുഴപ്പമാണോ? ഞാൻ ഞാൻ തുടങ്ങിയത് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടാണ് അല്ലേ? അങ്ങയുടെ ഒരു ചോദ്യവും, അങ്ങ് ഉൾപ്പെടെയുള്ള ഒരു മാധ്യമപ്രവർത്തകനും കേന്ദ്ര സർക്കാരിനെ പറ്റി പിന്നീട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഒന്ന് ഒരു സമരം, നാളത്തെ സമരം പ്രഖ്യാപിക്കുന്ന ആളോടാണ് ചോദിക്കുന്നത് കേന്ദ്രത്തിനെതിരെ സമരമില്ലെന്ന്. ഒന്ന് പറയട്ടെ, ഇനി 19-ാം തീയതി തന്നെ അങ്ങേപ്പോലുള്ള മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്, 19-ാം തീയതി ഗ്രേറ്റ് മാർച്ച്, UDYF വലിയ ജനപങ്കാളിത്തമുള്ള, യുവജന പങ്കാളിത്തമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ നിഷേധത്തിനെതിരായിട്ടുള്ള സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇനി പർട്ടിക്കുലർ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നാൽ, കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള അവഗണനയെ പറ്റി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുണ്ട്. അത് സാമ്പത്തികമായി, സർക്കാരിൻ്റെ പദ്ധതികളിൽ, രാഷ്ട്രീയമായി എല്ലാം അവഗണന കാണിക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ സമ്പൂർണ്ണ അവഗണന അവരുടെ രാഷ്ട്രീയത്തോട് പ്രഖ്യാപിച്ചിട്ട് അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുന്ന ജനതയാണ്. പാലക്കാടല്ലേ ഈ പത്രസമ്മേളനം നടക്കുന്നത് അല്ലേ? പാലക്കാട് ഞാൻ പൂർത്തീകരിച്ചോട്ടെ, ഞാൻ പൂർത്തീകരിച്ചിട്ട്, പാലക്കാട് ഈ മാധ്യമ സമ്മേളനം നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് താഴിട്ട് പൂട്ടി എം എൽ എയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മാധ്യമ സമ്മേളനം നടത്തുന്നത്. നമുക്ക് അവർ പറയുമ്പോൾ കേന്ദ്ര അവഗണനയുണ്ട്, കൃത്യമാണ്, കൃത്യമാണ്, വളരെ കൃത്യമാണ്, സ്പെസിഫിക്കാണ്, കേന്ദ്രം അവഗണിക്കുന്നുണ്ട് കേരളത്തെ, ഒരു തർക്കവും കാര്യത്തിലില്ല. പക്ഷേ അതുമാത്രമല്ല കാരണം എന്നാണ് നിങ്ങൾ പറയുന്നത്. കേന്ദ്രവും മോശമാണ്, സംസ്ഥാനവും മോശമാണ് നാട്ടിലെ ജനങ്ങളോടുള്ള കാര്യത്തിൽ. പൂർത്തീകരിച്ചോട്ടെ. ഇപ്പോൾ പെൻഷൻ്റെ കാര്യം പറയുന്നു, പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന മറുപടി എന്താ? സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കാതിരിക്കുമ്പോൾ പറയുന്ന മറുപടി പണമില്ല, ശരിയല്ലേ? എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ നിന്ന് ഇന്ന് ഈ ചോദ്യം ചോദിക്കാൻ വന്ന അങ്ങും ബൈക്കിന് പെട്രോൾ അടിച്ചപ്പോൾ 2 രൂപ നമ്മൾ കൊടുത്തില്ലേ ഒരു ലിറ്ററിന്? എന്താണ് എന്തിനാ കൊടുത്തത്? സെസ്സല്ലേ കൊടുത്തത്? ആർക്കാണ് കൊടുത്തത്? സംസ്ഥാന സർക്കാരിനല്ലേ കൊടുത്തത്? എന്തിനാണ് കൊടുത്തത്? പെൻഷന് വേണ്ടിയിട്ടല്ലേ കൊടുത്തത്? സാമൂഹ്യ ക്ഷേമ പെൻഷൻ. അന്ന് സെസ് വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾ സമരം ചെയ്ത് പറഞ്ഞത്, പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കുമ്പോൾ, പെൻഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണം കണ്ടെത്തുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നു ചോദിച്ചു. നമ്മൾ 2 രൂപ വെച്ച് കൊടുത്തിട്ട് ആ പണം എടുത്തിട്ട് ഇവരെന്താ ചെയ്തത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കഴിക്കാൻ വേണ്ടിയിട്ട് നവകേരള സദസ്സ് നടത്തി ആ പണത്തിൽ നിന്ന്. തർക്കമുണ്ടോ? അപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ഇവരിങ്ങനെ, നമ്മൾ കണ്ടതല്ലേ ഒരു സ്റ്റൂവ്,
സാധാരണ ഈ കറിക്കകത്ത് ഒന്ന് രണ്ട് അണ്ടിപ്പരിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അണ്ടിപ്പരിപ്പിന്റെ കൂട്ടത്തിലേക്ക് കറി ഒഴിക്കുന്ന ആദ്യത്തെ കറി ഞാൻ കണ്ടത് നവകേരള സദസ്സിലാണ്. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കോഴിക്കോട്ട് രംഗപരിമിതൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ആത്മഹത്യ ചെയ്തു അല്ലേ? ഇഷ്യൂ ആണ് സർ, ഞങ്ങളത് റേസ് ചെയ്യും. അത് കേന്ദ്ര സർക്കാരിനെതിരായാലും സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ട് പോരാട്ടം നടത്തുക ഞങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കണം.